വാഷിംഗ് ഡിസൈൻസിൻ്റെ ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ബാട്ടിക് പ്രിന്റഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ സാരിയും ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തൗസൻഡ് റുപ്പീസ് താഴെ റേറ്റ് വരുന്ന പ്യുവർ കോട്ടൺ ഫാബ്രിക് ആയിരിക്കുന്ന ബാട്ടിക് പ്രിൻറ്റ് സാരീസും അതുപോലെ തന്നെ കുറച്ച് ചുരാൾ മെറ്റീരിയലിൻ്റെ കളക്ഷൻസുമാണ് അപ്പോൾ എല്ലാ വീഡിയോയും പോലെ വീഡിയോ ഷെയർ ചെയ്യുക വീഡിയോ പ്ലേസ് കമന്റ് ചെയ്യുക വരുന്ന മാർച്ച് പതിനൊന്നിന് അതിൽ നിന്ന് ഒരു ഭാഗശാലയ്ക്ക് ഒരു സാരി തൊള്ളായിരത്തി തൊണ്ണൂറ് റേറ്റ് വരുന്ന സാരി നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഈ ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ പേജ് കൂടി ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ സാരീസിൻ്റെയും അതുപോലെ തന്നെ ചുരാൾ മെറ്റീരിയൽസിൻ്റെയും കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് നമ്മൾ കാണുന്നത് ചുരാൾ മെറ്റീരിയലിൻ്റെ കാറ്റലോഗിന് സിഫ്റ്റ് ഡോറിയ ഫാബ്രിക്ക് ചേരിക്കുന്ന ഒരു മെറ്റീരിയൽ ദുപ്പട്ട വരുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ട തന്നെയാണ് ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട നമ്മൾ സാധാരണ ഓർഗൻസിലൊക്കെ പ്രസൻ്റ് ചെയ്യുന്ന പോലെ മൾട്ടി കളറിലുള്ള ഫ്ലോറൽ വർക്ക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് കാരണം എല്ലാ ആളുകൾക്കും ഓർഗൻസ ശേഷമല്ല അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിലുള്ള മെറ്റീരിയൽസ് കൂടി ഞങ്ങൾ പല വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ നെക്ക് പോർഷനിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്ലാൻ ഡിസൈൻ വരുന്ന ഒരു വർക്ക് ആൻഡ് എംബ്രോയിഡറി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബുള്ളിൻ വർക്ക് തന്നെ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് ഇതിൻ്റെ ഫ്ളവേഴ്സ് ഫുള്ളായിട്ട് ബുള്ളിയും വർക്ക് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ സെയിം കളറിലും അതുപോലെ ഇതിന് ലൈറ്റായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ് യൂസ് യെല്ലോ ഗ്രീ സോറി വൈറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു വർക്ക് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ബീഡ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു മൂന്ന് നാല് അഞ്ച് പ്ലേസിലായിട്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഡിസൈന് ഇതിൽ ചെയ്തിരിക്കുന്നത് ടോൺ ടു ടോൺ ആയിട്ടുള്ള ദുപ്പട്ട അതുപോലെ തന്നെ സെയിം ടോണിൽ തന്നെ വരുന്ന കോട്ടൺ ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് കളർ ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്രയും കളർ ചേഞ്ച് ഇല്ല കാരണം അത് ലൈറ്റിംഗ് അനുസരിച്ചുള്ള ഒരു ഡിഫറൻസ് ആണ് ഓൾമോസ്റ്റ് സെയിം കളർ തന്നെയാണ് ഈ ഒരു സെറ്റിന് വരുന്നത് ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് നോക്കാം ടോട്ടൽ നാല് കളേഴ്സ് ആണ് ഈ ഒരു ഇച്ചിരി ഹെൽമെറ്റീരിയൻ്റെ ക്യാരൂവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് സെക്കൻഡ് കളറിലേക്ക് വരുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്യാരമിൻ ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു ടോപ്പ് നമ്മളെ മുൻപ് കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇതിലെല്ലാത്തിനും വർക്ക് കൊടുത്തിരിക്കുന്നില്ല ആ ഒരു വർക്ക് കുറച്ചുകൂടി ടോൺ ടോൺ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് വൈറ്റ് മാത്രമേ അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ വരുന്നുള്ളൂ ബാക്കിയെല്ലാം തന്നെ ഈ ഒരു ഷർട്ടിൻ്റെ തന്നെ ആ കളർ വേരിയേഷൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടോ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതേ ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്ക് ഡോറിയോ ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ടയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ ഒരു പിങ്കിൻ്റെ പിങ്കും മജന്ത കോമ്പിനേഷനും വൈറ്റും ഒക്കെ തന്നെയാണ് ഈയൊരു ഫ്ലോറൽ വർക്കിന് വേണ്ടിയും കൊടുത്തിരിക്കുന്നു അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു കാർഡിനൽ റെഡിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് വരും പിങ്കും പീച്ചും അതുപോലെ തന്നെ വൈറ്റും കോമ്പിനേഷനാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലോറൽ വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓൾമോസ്റ്റ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കാണ് അത്യാവശ്യം ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അതിൻ്റെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ദുപ്പട്ട പിന്നെയുള്ളത് ഓൾമോസ്റ്റ് ഒരു ഷീറ്റേ മഷ്റൂമിന്റെ ഷെയ്ഡ് വരുന്നവരെയുള്ള ഒരു സെറ്റ് വൈറ്റും അതുപോലെ തന്നെ ആ ഒരു ചിക്കുവിന്റെ ഷെയ്ഡും ഒക്കെ തന്നെയാണ് ഇതിലും ഈ ഒരു വർക്കിന് വേണ്ടി ആൻഡ് എംബ്രോയിഡറിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ദുപ്പട്ട ഫ്ലോ ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട ഇനി ഇതിന്റെ കോസ്റ്റ് വരുന്നത് വൺ സെവൻ എയ്റ്റ് സീറോ ഓർ ഇന്ത്യ ഫുൾ ഫ്രീ ചിപ്പിംഗ് തന്നെയാണ് നമ്മൾ ഈ ഐറ്റത്തിനെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റം ഐറ്റമാണ് നല്ലൊരു ഓർക്കുക ഇനി നമുക്ക് സാരിയുടെ കളക്ഷൻസ് നോക്കാം ഏകദേശം പതിനഞ്ച് കളേഴ്സ് ആണ് ഈ ഒരു ഡെയിലി യൂസ് സാരിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബാട്ടിക് പ്രിന്റ് ആണ് എല്ലാത്തിലും ചേരിക്കുന്ന കോട്ടൺ ഫാബ്രിക് ആണ് പ്യൂർ നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന കോട്ടൺ ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ചെറിയൊരു ലൈൻസ് പോലെ ഈ ഒരു മെറ്റീരിയൽ വരുന്നുണ്ട് നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കി മനസ്സിലാകും സാധാരണമായിട്ടുള്ള ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള പോകുന്നത് ചെറിയ ലൈൻസ് പോലെ വരുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ പല്ലു ഇത് അതുപോലെ തന്നെ ബോഡി പോർഷനിലേക്ക് വരുമ്പോൾ കുറേ കളർ കോമ്പിനേഷൻസ് എല്ലാ സെറ്റിലും തന്നെ വരുന്നുണ്ട് ഇതിൽ വരുമ്പം ഒരു ഓറഞ്ച് ബ്രൗൺ കോമ്പിനേഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബാട്ടിക് പ്രിന്റ് വരുമ്പോൾ ആ ഒരു വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ചുമറി ഡിസൈനിലേക്ക് അതേ ഫീലിംഗ് തന്നെ വരുന്ന രീതിയിലുള്ള ബാട്ടിക് പ്രിൻ്റ് സാരീസ് ഡെയിലി ഓഫീസ് വരായിട്ട് യൂസ് ചെയ്യാൻ പറ്റും സ്റ്റാർച്ച് മുക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് കോട്ടൺ ഫാബ്രിക് ആണ് ഇതിന് വേണ്ടി പ്യുവർ കോട്ടൺ തന്നെയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് എയ്റ്റ് ആണ് വിത്ത് ഷിപ്പിംഗ് തന്നെയാണ് വേറെ ഷിപ്പിംഗ് ചാർജസ് ഒന്നും ഇല്ല ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആ ഒരു കോസ്റ്റാണ് എയ്റ്റ് നയൻറ്റി എന്ന് പറയുന്നത് സാധാരണ ഈ ഒരു സ്റ്റൈലിലുള്ള സാരീസ് കുറച്ചുകൂടി ലോവർ റേഞ്ചിലാണ് നമുക്ക് മാർക്കറ്റ് കിട്ടുന്നത് പക്ഷേ ഇത് വരുമ്പം ബാട്ടിക് പ്രിന്റ് ആയതുകൊണ്ടാണ് ഈ ഒരു എയ്റ്റ് നയൻറ്റി വരാനുള്ള ഒരു കാരണം ടോട്ടൽ പതിനഞ്ച് കളേഴ്സാണ് ഈ ഒരു സാരീസിൽ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് എല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇതെല്ലാം പ്രസൻറ്റ് ചെയ്യാം അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് ലൈറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്ലാക്കും അതുപോലെ തന്നെ മെറൂണും കോമ്പിനേഷൻ വരുന്നതിലുള്ള സെറ്റ് പ്യുവർ ബ്ലാക്ക് വെച്ചാൽ ഒരു അല്പം നെവി ബ്ലൂ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സെറ്റ് ഇതിൻ്റെ എല്ലാത്തിനും വിത്ത് ബ്ലൗസ് കൂടിയാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പം എയ്റ്റി സെൻറ്റിമീറ്റർ ആണ് ബ്ലൗസ് വരുന്നത് പക്ഷെ നല്ല രീതി ഉള്ളതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഈ ഒരു സാധ്യതയുടെ അതേ വിട്ത്ത് തന്നെ വരുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ മാച്ചാകും ആ രീതിയിലുള്ള ബ്ലൗസ് പീസാണ് എല്ലാത്തിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതിൻ്റെ അടുത്ത കളർ കോമ്പിനേഷൻ എല്ലാത്തിലും ഈ ഒരു ബാട്ടി പ്രിന്റ് വരുമ്പോൾ വൈറ്റ് ആണ് വരുന്നത് ഒരു ബ്രിക്ക് ഓറഞ്ചും നേവി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് വരുന്ന സെറ്റ് അടുത്തത് യെല്ലോ ബ്രൗൺ കോമ്പിനേഷൻ മാങ്ങോ എല്ലോ ബ്രൗൺ കോമ്പിനേഷൻ വരുന്ന അടുത്തൊരു മെറൂണിൻ്റെ സെറ്റ് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ എല്ലാത്തിനും തന്നെ കോസ്റ്റ് വരുന്നത് അടുത്തത് ഒരു സ്റ്റീൽ കളറും വയലറ്റ് ഷെയ്ഡ് കൂടി വരുന്ന രീതിയിലുള്ള സെറ്റ് അടുത്തത് ഡാർക്ക് മാങ്കോ എല്ലോയും മെറൂണും കോമ്പിനേഷനിലുള്ള സാരി സ്റ്റിഫായിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഇതിലെല്ലാത്തിനും തന്നെ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വേറെ ഷിപ്പിംഗ് ചാർജസ് ഒന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ആ ഒരു ബോഡി പോർഷൻ ആണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് കല്ലു പോർഷൻ വരുമ്പോൾ എല്ലാത്തിൻ്റെയും പ്രെസൻറ്റ് ചെയ്യുന്നതിന് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രസന്റ് ചെയ്ത ആ ഒരു സിമിലർ സ്റ്റൈൽ തന്നെയാണ് എല്ലാം തന്നെ വരുന്നത് ഡിസൈൻ എല്ലാം തന്നെ ചെറിയ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ ആ ഒരു കളർ കോമ്പിനേഷൻസ് എല്ലാം തന്നെ ആ ഒരു ഫ്രണ്ട് ഈ ഒരു പോർഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ബോഡി പോർഷൻ്റെ മെയിൻ പോർഷൻ ഈ കളറും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ പോർഷനിലെ കളറും എല്ലാ സാരീസിൻ്റെയും തന്നെ ഈ സാരീസ് മാത്രമല്ല ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ സാരീസിൻ്റെയും കളക്ഷൻ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാരീസിന് മാത്രമല്ല ചുറാ മെറ്റീരിയലിൻ്റെ കളക്ഷൻ എല്ലാം നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ലഭിക്കുന്നതാണ് ലാസ്റ്റ് കളറാണ് ഒരു ഗ്രീനും ലൈറ്റ് ബ്രൗണും കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള സെറ്റ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഓൾ ഇന്ത്യ ഫുൾ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി മാത്രം അവൈലബിൾ അല്ല ഇനി നമുക്ക് മറ്റ് ചുരാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസിലേക്ക് തന്നെ തിരിച്ചു പോകാം അടുത്തതും സിൽക്ക് ഡോറിയ ഫാബ്രിക് തന്നെ ശരിക്കുന്ന വൺ ഫോർ എയിറ്റ് ഫോർ ആയിരത്തി നാനൂറ്റി എൺപത് കോസ്റ്റ് വരുന്ന ഒരു കാറ്റലോഗാണ് ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുമ്പോൾ നാല് കളേഴ്സ് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് കളർ വരുമ്പോൾ ഒരു നേവി ബ്ലൂ കളർ വരും നെക്ക് പോർഷനിൽ തന്നെയാണ് ഡിസൈൻ നമ്മൾ ഫസ്റ്റ് കണ്ട ആ ഒരു സ്റ്റൈലിൽ തന്നെ നെക്ക് പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ഒരു അഞ്ച് ഏരിയയിലായിട്ടാണ് ഈ ഒരു വർക്ക് മെയിനായിട്ടും ആണ് ഇതിൻ്റെ കോൺട്രാസ്റ്റിനായിട്ടുള്ള നല്ല സോറി കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളറിലുള്ള പേൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ ലീഫും അതുപോലെ തന്നെ പിങ്ക് കളർത്തിനുള്ള സ്റ്റമ്പും കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്പം ബോഡി കളർ തന്നെയുള്ള ചെറിയ പെയർസ് കൂടി ഷുഗർ ബീഡ്സ് കൂടി ഇതിന്റെ ഈ ഒരു പോർഷനിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് സെയിം ടോണിൽ തന്നെയുള്ള കോട്ടൺ ഫാബ്രിക്കിന്റെ ബോട്ടും അതുപോലെ തന്നെ മെയിൻ കൈയിലായിട്ടുള്ള ഓർഗൻസ ദുപ്പട്ടയും ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ഓർഗൻസ ദുപ്പട്ടയാണ് വലിയ ഓവർ കോസ്റ്റും വരുന്നില്ല ആയിരത്തി തൊണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് ഒരുപാട് അല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസ ദുപ്പട്ട ചെയ്തിരിക്കുന്ന സെറ്റ് അടുത്തത് ബേബി ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡാണ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എല്ലാത്തിലും പിങ്ക് തന്നെയാണ് ആ ഒരു വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കളർ അതിൻ്റെ ഓർഗാൻസാ ദുപ്പട്ടയിലും സെയിം കളർ കോമ്പിനേഷൻ തന്നെ നമ്മൾ മുൻപ് കണ്ട അതേ കോമ്പിനേഷൻ തന്നെയാണ് ശരിക്കുന്നത് മെയിനായിട്ടും റെഡും പിങ്കും കോമ്പിനേഷൻ തന്നെ കാരണം ഓൾമോസ്റ്റ് എല്ലാ ദുപ്പട്ടയിലും തന്നെ ഈ ഒരു റെഡും പിങ്കും കോമ്പിനേഷൻ ഫ്ലോറൽ വർക്കിന് ചെയ്യുന്നുണ്ട് കാരണം ഓൾമോസ്റ്റ് ഒരു നല്ലൊരു അട്രാക്റ്റീവ് ആണ് ഓൾമോസ്റ്റ് ഒരു ഫ്ലോറൽ ഫീലിംഗ് തന്നെ വരുന്ന വരാൻ വേണ്ടിയാണ് ആ കളേഴ്സ് എല്ലാത്തിലും തന്നെ കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഗ്രേ ആ ഷെയ്ഡ് പ്യുവർ ആഷ് അല്ല വളരെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഒരു ക്രീമിനൊക്കെ ചേർന്ന് വരുന്ന ഒരു ഷെയ്ഡ് അതിൻ്റെ അതേ ടോണിൽ തന്നെയുള്ള ഓർഗൻസ് ഫാബ്രിക് ചേരിക്കുന്ന ദുപ്പട്ട വൺ ഫോർ എയ്റ്റ് സീറോ അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് അടുത്തത് വരുമ്പോൾ ഒരു പാടോപ്പിച്ച് ആണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് എല്ലാവർക്കും ആശാവുന്ന നല്ലൊരു കളർ ടോൺ ടു ടോൺ ആയിട്ടുള്ള ദുപ്പട്ടയും ബോട്ടു ഇനി അടുത്തത് ഒരു സിംഗിൾ മെറ്റീരിയൽ ആണ് അതിൻ്റെ ബൾക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഫ്ലബ് സിൽക്ക് ഫാബ്രിക് ചെയ്തിരിക്കുന്ന ഒരു ഡെയിലി സിനിമയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ സെൽഫ് ഡിസൈൻ വരുന്നതിലുള്ള ഇത് പ്രിൻറ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം എങ്കിലും മൾട്ടി കളറിലുള്ള ചെറിയ വർക്ക് തന്നെയാണ് ത്രെഡ് വർക്ക് തന്നെയാണ് ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് വരുന്ന വൺ 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 നയൻ സീറോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ദുപ്പട്ട വരുമ്പോഴും ഈ ഒരു മൾട്ടി കളർ ഉള്ള ഫ്ലോറൽ വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് ബ്ലാക്കും ഈ ഒരു ഗ്രേയും കോമ്പിനേഷൻ തന്നെയാണ് ദുപ്പട്ടയിൽ വരുന്നത് ഫ്ലോറൽ വർക്കാണ് ചെയ്യുന്നത് വലിയ ഓവർ കോസ്റ്റ് വരുന്നില്ല ഓഫീസ് വരട്ട ഡെയിലീസിനൊക്കെ യൂസ് ചെയ്യാം വൺ വൺ നയൻ സീറോ മാത്രമേ ഈ ഒരു മെറ്റീരിയലിന് കോസ്റ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളർത്തിനെയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ആണ് ഇതിൻ്റെ ബോട്ടമായിട്ടും ഇതിൻ്റെ കൂടെ പേർ ചെയ്ത് നൽകിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ഫ്ലോറൽ വർക്ക് തന്നെയാണ് ഇരു ദുപ്പട്ട് കൊടുത്തിരിക്കുന്നത് കാരണം പിങ്കും റെഡും കോമ്പിനേഷൻ തന്നെയാണ് ഇതിലും ചൈനീസ് റെഡും പിങ്കും കോമ്പിനേഷൻ വരുന്ന നല്ല വർക്ക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് അതേ കോമ്പിനേഷനിലൊക്കെ ഗ്രീനും ഒക്കെ കോമ്പിനേഷൻ വരുന്നു അതേ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ടോപ്പിലെ ഈ ഒരു വർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് ഇനി അടുത്തത് വരുമ്പോൾ ഖാദി സുൽക്ക് ഫാബ്രിക്കിൻ്റെ ആയിരത്തി മുന്നൂറ്റി എൺപത് റേറ്റ് വരുന്ന ഒരു സെറ്റാണ് അതിന്റെ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ കളേഴ്സ് വരുമ്പം ബേബി ബ്ലൂവിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ് വരുന്നുണ്ട് നെക്ക് മോഷണലായിട്ട് ഒരു ഫ്രഞ്ച് നോട്ട്സും ആ രീതിയിലുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റ് അതിന്റെ അതേ ടോണിൽ തന്നെയുള്ള ഓർഗൻസൈഡ് തന്നെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ഓർഗൻസൈഡിൽ തന്നെ ആ ഒരു സെയിം കളർ തന്നെയുള്ള വർക്ക് കൊടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അടുത്തത് ഒരു ബ്രിക്ക് ഓറഞ്ച് ഷെയ്ഡ് വരും അതിന്റെ ദുപ്പട്ട വരുമ്പം കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഓറഞ്ച് ആണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ട് ഇതിന്റെ കൂടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡ് തന്നെ വരുന്ന രീതിയിലുള്ള ബോട്ടോ പി വി കോട്ടൺ മെറ്റീരിയലിൻ്റെ ബോട്ടോ ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൺ ത്രീ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് അടുത്ത കളറിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഗ്രേ കളർ വരും അതുപോലെ തന്നെ ആ ഒരു കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടുള്ള ഗ്രേ കളറിലുള്ള ദുപ്പട്ടയും ഓർഗൻസ ഫാബ്രിക്ക് തന്നെ ചേരിക്കുന്ന ദുപ്പട്ടയും ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പേർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷനിലെ വർക്കിലേക്ക് വരുമ്പോൾ ആ ഒരു ആഷും ഗ്രീനും കോമ്പിനേഷൻ ആണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇനി ഇന്നത്തെ ലാസ്റ്റ് കണ്ടു വരുമ്പം സെമി സിൽക്ക് ഫാബ്രിക്ക് ചേരിക്കുന്ന വൺ ടു നയൻ സീറോ കോസ്റ്റ് വരുന്ന ഒരു സെറ്റാണ് ഓർഗൻസ ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെയും പേർ ചെയ്തിരിക്കുന്നത് സിമിലർ സ്റ്റൈൽ വർക്ക് നമ്മൾ മുൻപും ഒരുപാട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ടോപ്പ് ഫുൾ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് കുറേ വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷനിലെ വർക്ക് അതിൽ ചെറിയ രീതിയിലുള്ള സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ താഴത്തെ ലോവർ പോർഷനിലൊക്കെ ഈ കാണുന്ന രീതിയിലുള്ള വർക്ക് കൂടി വരുന്നുണ്ട് മെഷീൻ എംബ്രോയ്ഡറി ആണ് അതിലെല്ലാത്തിലും തന്നെ ചെയ്തിരിക്കുന്നത് നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള മെറ്റീരിയൽ സെമി സിൽക്ക് ഫാബ്രിക്കാണ് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ നടക്കുന്ന സോഫ്റ്റ് സിൽക്കെ പോലെ നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സാൻഡൂൺ ആണ് ഫ്ലോയിങ് ആയിട്ടുള്ള സാൻഡൂൺ ഫാബ്രിക്കിൻ്റെ ബോട്ടമാണ് പേർ ചെയ്തിരിക്കുന്നത് ഓർഗൻസ ദുപ്പട്ടിൻ വലിയൊരു ഓവർ കോസ്റ്റും വരുന്നില്ല വൺ ടു നയൻ സീറോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് നല്ല അറച്ചും ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട നാല് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നല്ലൊരു കളർ തന്നെയാണ് പിങ്ക് ഷെയ്ഡ് വരും ഇതിലെല്ലാത്തിനും തന്നെ ലൈറ്റിംഗ് അനുസരിച്ച് ചെറിയൊരു സിൽക്ക് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ സെയിം ടോൺ തന്നെയുള്ള സാന്റൂൺ ഫാബ്രിക്കിന്റെ ബോട്ടവും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ ദുപ്പട്ടയും ടിസ്ഥാഗ്രീൻ്റെ ഷെയ്ഡാണ് അടുത്തതായിട്ട് ഇതിൻ്റെ കൂടെ പേർ ചെയ്ത് അടുത്ത സെറ്റ് വരുന്നത് അതിലും ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് നമ്മൾ മുൻപ് കണ്ട രീതിയിൽ തന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ ടോണിൽ തന്നെ വരുന്നതിലുള്ള ഓർഗൻസ് ഫാബ്രിക് തന്നെ സെയിം വർക്ക് തന്നെ ഇത് കൊടുത്തിരിക്കുന്ന അതേ വർക്ക് തന്നെയാണ് ഫ്ലോറൽ വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും ചെയ്തിരിക്കുന്നത് ഇനി ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ നല്ലൊരു സിൽക്കി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ലൈറ്റിംഗ് അനുസരിച്ച് ചെറിയൊരു കളർ ഫീലിംഗ് ചേഞ്ച് ഒക്കെ വരുന്ന രീതിയിലുള്ള ട്യൂ ടോൺ ഫാബ്രിക്ക് തന്നെയാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അതേ ടോണിൽ തന്നെ വരുന്ന രീതിയിലുള്ള ദുപ്പട്ട ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണ് എല്ലാ കളക്ഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ കുർത്തീസിൻ്റെ എല്ലാം നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഫേസ്ബുക്ക് പേജിൽ ഞങ്ങൾ എല്ലാ ദിവസവും ഈവനിങ്ങ് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും നിങ്ങൾക്ക് കുർത്തീസിൻ്റെ ഫോട്ടോസും നിങ്ങൾ ലഭിക്കുന്നതാണ് അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസെല്ലാം വാട്സാപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി